Hi friends, once again welcome back. Pan card instant pan card eduthavaranennengilum allade pan card le endengilum corrections cheyan update cheyidukkanennengil thirchayittum ee oru video ningalku useful aayirikkum. Appum innu nammal cheyan pogunnathu instant pan card eduthavarku chelpam name il corrections undayirikkum allanennengil signature angala prashnangalum karyangalokke undayirikkum father name inde prashnam undayirikkum. So okay, appo ellam namukku idu pudhudayittu oru pan card edukkunna oru vyaktikkum idu useful aayirikkum. So okay, അപ്പം ഇതിൽ എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് കറക്ഷൻ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഇത് പാൻ കാർഡ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ന്യൂ പാൻ കാർഡ് എടുക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വെറും 106.90 rupees നമുക്ക് പാൻ കാർഡ് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. അക്ഷയയിലൊക്കെ നമുക്ക് ഒരു 2050 rupees ഒക്കെ നമുക്ക് അല്ല 250 rupees ഒക്കെ നമ്മൾ നൽകേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, തുടർന്ന് നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കാം. നമുക്ക് മൊബൈൽ ഫോണിലും ചെയ്യാം, അതുപോലെ തന്നെ പി സിയിലും ചെയ്യാം. പി സിയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. സോ നമ്മളിവിടെ പി സിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷനകത്ത് നൽകിയിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. അതായത് ടാക്സ് ഇൻഫർമേഷൻ്റെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ടൈപ്പ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ചേഞ്ച് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ അതായത് കറക്ഷൻ ചെയ്യുന്ന സമയത്തും ഇത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ കാറ്റഗറി ചോദിക്കുന്ന സമയത്ത് അതിനുശേഷം നിങ്ങളുടെ ടൈറ്റിലാണ്, അവിടെ നിങ്ങൾ ശ്രീ ആണെങ്കിൽ ശ്രീ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ലാസ്റ്റ് നെയിം, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവസാനമായിട്ട് ആദ്യം ചോദിക്കിട്ടുള്ള ലാസ്റ്റ് നെയിമാണ്, അത് ലാസ്റ്റ് നെയിം കൊടുക്കണം. അതിനുശേഷം ഫസ്റ്റ് നെയിം കൊടുക്കണം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പോൾ മിഡിൽ നെയിം നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാം, അതിനുശേഷം മൊബൈൽ നമ്പർ. അപ്പോൾ ഞാൻ ഡെമോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ ഡെമോ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അപ്പോൾ ഞങ്ങൾ എസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പറാണ്, അത് നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ പാൻ കാർഡ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാൻ കാർഡ് നമ്പർ ഞങ്ങൾ എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാപ്ച അത് നിങ്ങളവിടെ കറക്റ്റായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകം നിങ്ങളൊന്ന് കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു പേജ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ നമ്പർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുകയും ചെയ്യണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാൻ അപ്ലൈ ചെയ്യുന്ന ഒരു പേജിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. താഴത്തായിട്ട് സബ്മിറ്റഡ് ഡിജിറ്റലി ത്രൂ eKYC ആൻഡ് ഇസൈൻ പേപ്പർലെസ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സബ്മിറ്റ് സ്കാൻഡ് ഇമേജസ് ത്രൂ ഇസൈൻ NSDL eGovernment. ഓക്കെ, അതിനുശേഷം ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻ്റ് ഫിസിക്കലി എന്ന് മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. സോ നിങ്ങൾ ഇൻസ്റ്റൻ്റ് അതായത് കറക്ഷൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പാൻ കാർഡ് ഇത് കറക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റിലാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ പുതുതായിട്ട് ഒരു പാൻ കാർഡിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സെക്കൻഡ് ഓപ്ഷനിലാണ് നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം മസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് റിസ്ക് ഉണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വെദർ ഫിസിക്കൽ പാൻ കാർഡ് ഈസ് റിക്യൂർഡ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എസ് സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തോട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ്, അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്തേണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നെയ്മസ് പെർ ആധാർ എന്നൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളവിടെ നിങ്ങളുടെ ആധാർ കാർഡിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതായത് ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് കറക്ഷൻ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ആധാർ കാർഡ് വെച്ച് എടുത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. താഴത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ അത് ആ ബോക്സിലെല്ലാം നിങ്ങൾ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ അവിടെ എത്തി ഓട്ടോമാറ്റിക്കലി ഫില്ലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് ബോക്സും ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് ടിക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം ജെൻഡർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജെൻഡറും നിങ്ങൾ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ മിസ്മാച്ച്, സിഗ്നേച്ചർ മിസ്മാച്ച്, ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നുള്ളത് ഡീറ്റെയിൽ ഓഫ് പാരൻസ് ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ഫാദർ നെയിമിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. മിഡിൽ നെയിമും മദർ നെയിം ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ പ്രിൻ്റ് ആയിട്ട് വരുന്ന പാൻ കാർഡിൽ പ്രിൻ്റ് ആയിട്ട് വരുന്ന ആധാർ ആരുടെ നെയിമാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേറൊരു പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അഡ്രസ് ടു കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നിങ്ങൾ ഈ പാൻ കാർഡ് എടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആധാർ കാർഡിലെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല. ഓക്കെ, അതിന് പുതുതായി അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കൺട്രി കോഡ് സെലക്ട്, അതായത് ഇന്ത്യ നിങ്ങൾ സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യാം. അതിനുശേഷം ഇന്ത്യ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഏരിയ STD കോഡ്, സോ അവിടെ നിങ്ങൾ പിൻകോഡാണ് എൻ്റർ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ പിൻകോഡ് എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം തേർഡ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നത്. അതിൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പ്രൂഫ് ഓഫ് പാൻ എന്നൊരു, അതായത് ഈ പാൻ കാർഡ് എടുത്തവരാണെങ്കിൽ പ്രൂഫ് ഓഫ് പാൻ എന്ന് കാണാൻ സാധിക്കും അവസാനമായിട്ട്. അത് മാത്രം നിങ്ങൾക്ക് എനേബിളായി കിട്ടുകയുള്ളൂ, അല്ലാതൊക്കെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഫിച്ചായി വന്നിട്ടുണ്ടാകും. കാരണം ആധാർ കാർഡ് വെച്ചായിട്ട് പാൻ കാർഡ് എടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൂന്ന് ഓപ്ഷനും ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ്, അതായത് പ്രൂഫ് ഓഫ് പാൻ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കോപ്പി ഓഫ് പാൻ കാർഡോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഇൻസ്റ്റൻറ്റ് ഈ പാൻ കാർഡ് എടുത്ത് വരും. ഇത് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ കോപ്പി ഓഫ് പാൻ കാർഡ് ജസ്റ്റ് നമ്മളത് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഡിക്ലറേഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് i/V ഉണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് താഴെ കാണുന്ന സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഹെർ സെൽഫ് ഹിം സെൽഫ്, സോ നിങ്ങളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നെയിം അവിടെ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ എത്രത്തോളം ചേഞ്ചിന് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാണെങ്കിൽ ഒന്നാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പ്ലേസ് നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇത് ഫസ്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് പാൻ കാർഡ് അത് പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ EKYC വെച്ച് പാൻ കാർഡ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കില്ല. ഓക്കെ, അതിനുശേഷം ഫോൺ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഇപ്പുറത്ത് കാണുന്നത് നിങ്ങൾക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ്. സോ നിങ്ങളൊരു പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മാക്സിമം സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. PDF ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ്റെ സമയത്ത് ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനമായിട്ട് നമുക്കൊരു PDF കിട്ടുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ഫോട്ടോ അറ്റാച്ച് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് റിക്വസ്റ്റ് ഫോർ ചേഞ്ചസ് ഓർ കറക്ഷൻ ഇൻ പാൻ ഡാറ്റ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എറർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ആയിട്ട് ഫസ്റ്റ് ഫോർ ഡിജിറ്റ് ആണ് ചോദിക്കുന്നത്. സോ നിങ്ങളിവിടെ ഫസ്റ്റ് ഫോർ ഡിജിറ്റ് ഒക്കെ എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ലാഗ് ആയിട്ടുകൊണ്ടാണ്, അല്ല ലെങ്ത് ആയിട്ടുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ഓഫ് പേജിലോട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് Paytm ഉണ്ട്, അതുപോലെ തന്നെ ബിൽ ഡെസ്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൺലൈൻ ത്രൂ Paytm സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കൺഫേം ചെയ്തതിനു ശേഷം ഇവിടെ 106.90 rupees ആണ് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ പേ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു QR കോഡ് സ്കാനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് UPI ഡെബിറ്റ് കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, UPI ഉണ്ട്. സോ ഞാനിപ്പം എൻ്റെ ഡെബിറ്റ് കാർഡ് വെച്ച് ഞാൻ ഈ പേയ്മെൻറ്റ് കൺഫേം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും. നിങ്ങൾ എന്തും ചെയ്യരുത്, ബാക്കൊന്നും അടിക്കരുത്, അപ്പം വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും. അതിനുശേഷം മുകളിൽ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഒതൻറ്റിക്കേറ്റ് ചെയ്യാനുണ്ട്. ഒതൻറ്റിക്കേറ്റ് ചെയ്തിപ്പോൾ എറർ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ക്യാഷ് റീഫണ്ടായി കിട്ടുന്ന ഒരു, എങ്ങനെയാണ് റീഫണ്ടായി കിട്ടുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ OTP ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ OTP നിങ്ങളുടെ മൊബൈൽ നമ്പറോട്ട് വന്നതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിന് ശേഷം കണ്ടിന്യൂ വിത്ത് ഈ സൈനിങ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുന്ന ശേഷം സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾ ഈ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലുള്ള OTP വരുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു OTP നിങ്ങൾ എൻ്റർ വെരിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വെരിഫൈ വിത്ത് OTP എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ
നിങ്ങളെ അപ്ലൈ ചെയ്ത ഈ ഒരു അപ്ലിക്കേഷൻ ഇപ്പോൾ പി ഡി എഫ് ഫോർമാറ്റിൽ വന്നിട്ടുണ്ടാകും. പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സോ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പി ഡി എഫ് ആയിട്ട് ലഭിക്കുക. അപ്പോൾ നിങ്ങളിവിടെ ഫോട്ടോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഫോട്ടോ ഇത് ഈ പി ഡി എഫ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ രണ്ട് ഭാഗത്തും ഫോട്ടോ കാണുന്നുണ്ട്. സോ നിങ്ങൾ രണ്ട് ഭാഗത്തും പുതിയൊരു ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം ഒരു സിഗ്നേച്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഫോം നിങ്ങൾ NSDL അഡ്രസ്സിലോട്ട് നിങ്ങൾ തപാൽ വഴി, അതായത് പോസ്റ്റ് വഴി നിങ്ങൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 weeks നിങ്ങൾക്ക് പാൻ കാർഡ്, അതായത് ഫിസിക്കലി ഒരു പാൻ കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.